പ്രതിഷേധങ്ങൾക്കിടെ വയനാട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശ വിജ്ഞാപനത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. പൊതുജനങ്ങളുടെയും സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷമേ അന്തിമവിജ്ഞാനം ഇറക്കുകയുള്ളൂ എന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അല്പം മുമ്പ് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നു. സുനിൽ ചേരുകയാണ്. സുനിൽ, കൂടുതൽ വിവരങ്ങൾ. ജിമ്മി, വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള 118 ചതുരശ്ര കിലോമീറ്റർ മേഖല പരിസ്ഥിതി ലോല മേഖലയാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കരട് വിജ്ഞാപനം നേരത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിഷയം നിന്ന് രാജ്യസഭയിൽ എത്തിയത് KC വേണുഗോപാൽ MPയാണ് രാജ്യസഭയിൽ വിഷയം ഉന്നയിച്ചത്. അതിനുള്ള മറുപടിയിലാണ് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നേരിട്ടല്ല ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ അടക്കം ശുപാർശകൾ പരിശോധിച്ചാണ് ഒരു തീരുമാനമെടുത്ത് കരട് വിജ്ഞാപനം ഇറക്കിയത്. ഏതായാലും അന്തിമ വിജ്ഞാപനം ഇറക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം പൊതുജനങ്ങളുടെയും അഭിപ്രായം പരിശോധിച്ച് അവിടെയുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് മാത്രമേ അന്തിമ വിജ്ഞാപനം ഇറക്കൂ എന്നാണ് വനം പരിസ്ഥിതി മന്ത്രി പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിനുള്ള നടപടിയും ഉണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിൽ 500 ആനകളാണ് ഇത്തരത്തിൽ ചത്തത്. അതോടൊപ്പം തന്നെ 100 മനുഷ്യർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചാണ് വനാതിർത്തികളിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഏതായാലും അവിടെ ജനവാസ മേഖലയുണ്ടെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ച് മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകൂ, അന്തിമ വിജ്ഞാപനം ഇറക്കൂ എന്നാണ് ഇപ്പോൾ വനം പരിസ്ഥിതി മന്ത്രി വിശദീകരണം നൽകിയിരിക്കുന്നത്. ജിമ്മി, ശരി.